കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ഇസ്രായേൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഒരു വ്യക്തി തൻ്റെ ജീവിതം ക്രമീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു വലിയ അനുഗ്രഹം അവിടെ സംഭവിക്കും, കൃപയുണ്ടാകും. ദിനവൃത്താന്തത്തിൻ്റെ 2:27 27-ാം അധ്യായത്തിലെ 6-ാമത്തെ തിരുവചനത്തിൽ നാം അവിടെ ഒരു രാജാവിനെ കാണുകയാണ്. അവൻ്റെ പേരാണ് യോഥാം. യോഥാമിൻ്റെ പിതാവ് ഒരു കുഷ്ഠരോഗിയായ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൽ ഇദ്ദേഹം ദൈവത്തിന് പ്രീതികരമായ വിധത്തിൽ യോഥാം ജീവിക്കുകയാണ്. യോഥാമിനെ കുറിച്ച് ദൈവം പറയുന്ന വാക്കിതാണ്: കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ യോഥാം പ്രബലനായി. ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ മക്കളെക്കുറിച്ച് ഒരുപാട് ഉത്കണ്ഠകളാണ് മാതാപിതാക്കൾക്ക്. അവരങ്ങോട്ട് വളരുന്നില്ല, വിചാരിച്ച പോലെ ഉയരുന്നില്ല. എന്ത് നന്നായി പഠിച്ചതാ 8-ാം ക്ലാസ് വരെ, പിന്നെ അവരങ്ങോട്ട് താഴ്ത്തേക്ക് പോരാൻ തുടങ്ങി. 10-ാം ക്ലാസ്സിൽ 10 A+ കിട്ടിയതാ. +1 +2 ആയപ്പോഴേക്കോ A+ ഒന്നുമില്ല, കുട്ടി പരാജയപ്പെടുന്നു. പിന്നെ പഠനത്തിൽ പിന്നോക്കമാകുന്നു. എത്രയോ ഗൗരവത്തോടുകൂടി കാര്യങ്ങൾ ചെയ്ത ഒരു മകനാണ് മകളാണ്, ഇപ്പോഴോ ഒട്ടും ഗൗരവ ബുദ്ധിയില്ല, ലാഘവ ബുദ്ധിയോടെ കാണുന്നു, നിസാരമായി കാണുന്നു. അല്ലെങ്കിൽ തെറ്റായ സ്നേഹബന്ധങ്ങളും പ്രണയബന്ധങ്ങളിലും പെട്ട് ജീവിതം തന്നെ വഴിമാറുന്നു. പ്രിയമുള്ളവരെ, യോഥാം എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്: കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ക്രമപ്പെടുത്തുമ്പോഴാണ് നമ്മളൊക്കെ പ്രബലരായി മാറുന്നത്, നമ്മൾ വളർന്നു വരുന്നത്, ശക്തന്മാരായി മാറുന്നത്. ഏസാവും യാക്കോബും ഒരപ്പൻ്റെ അമ്മയുടെ 2 മക്കളാണ്. ഏസാവിന് താല്പര്യം നായാട്ടായിരുന്നു. ഇന്നത്തെ പോലെ തന്നെ അതൊരു ഗെയിമാണ്, നായാട്ട്. ഇന്ന് കുട്ടികൾക്ക് എന്തൊരു ഇഷ്ടമാണ് ഗെയിം കളിക്കാൻ. അത് ഏസാവിന് അന്നത്തെ ഗെയിം എന്താണ്? നായാട്ട്. പിന്നെ നായാട്ടിന് പോയി കാട്ടിറച്ചി കിട്ടി അത് നന്നായി രുചികരമായ വിധത്തിൽ ശരിയാക്കുക, ഭക്ഷിക്കുക. ഭക്ഷണത്തിനോട്, ഇന്ന് ഭക്ഷണത്തിന് വേണ്ടി എന്തുമാത്രം മനുഷ്യരാണ് നെട്ടോട്ടം ഓടുന്നത്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊന്നും താല്പര്യമില്ല. ഒരു ചായയ്ക്ക് വേണ്ടി രാത്രി 12:00, 1:30 ഇപ്പോഴൊക്കെ ടൗണുകളിൽ ചായക്കടകളിൽ കുട്ടികൾ നിൽക്കുകയാണ്. പ്രായം 16, 15, 18. വീട്ടിൽ ഇഷ്ടംപോലെ പണിയെടുത്തതിന് ശേഷം ആരും ചായ കൊടുക്കാതെ, ചായ കിട്ടാതെ വന്ന കുട്ടികളെല്ലാം ഓർക്കണം. പ്രിയമുള്ളവരെ, ഏസാവിന് ഭക്ഷണത്തിനോട് താല്പര്യമായിരുന്നു. യാക്കോബാകട്ടെ അപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരുന്നവൻ, അപ്പനെ ബഹുമാനിച്ചവൻ, അമ്മയെ ബഹുമാനിച്ചവൻ, ആദരിച്ചവൻ, അതോടൊപ്പം തന്നെ ദൈവത്തെ ബഹുമാനിച്ചവൻ, പ്രാർത്ഥിച്ചവൻ. ഇവിടെ ഏസാവിന് ഈ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. അവൻ്റെ മൂത്ത പുത്രൻ്റെ ആ അധികാര സ്ഥാനം നിസാരമായി കണക്കാക്കി എന്നുള്ളതാണ്. എന്നാൽ യാക്കോബാകട്ടെ അതിനെ വലിയ ഗൗരവത്തോടു കൂടി കണക്കാക്കി, വിലയുള്ളതായി കണക്കാക്കി. ചമെന്ന പായസം ഉണ്ടാക്കിയപ്പോൾ അത് കിട്ടാൻ വേണ്ടി തൻ്റെ മൂത്തപുത്രൻ്റെ അധികാരം ഇതാ നിസ്സാരമായി കരുതി ഏസാവ് യാക്കോബിന് കൊടുക്കുകയാണ്. അപ്പം നിസ്സാരമായി കാണുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വരാനിരിക്കുന്ന വലിയ കൃപകളാണ് എന്ന് ഏസാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. ആത്മീയ ജീവിതത്തെ നിസ്സാരമായി കാണുന്നവരുണ്ട്, പഠനത്തെ നിസ്സാരമായി കാണുന്നവരുണ്ട്, എക്സർസൈസിനെ നിസ്സാരമായി കാണുന്നവരുണ്ട്, മാതാപിതാക്കളെ നിസ്സാരമായി കാണുന്നവരുണ്ട്. എന്നാൽ നീ അവരെയൊക്കെ ഗൗരവത്തോടെ ആത്മീയമായി കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പിതാവായ ദൈവമേ എന്ന് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ കാരണം ഏസാവ് നിസ്സാരമായി കരുതിയതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യോഥാം പ്രബലനായത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചതുകൊണ്ടാണ്. ഇന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ വലുത്, അതോ എൻ്റെ ഇഷ്ടമാണോ? പലപ്പോഴും പറയാറില്ലേ, തന്നിഷ്ടം പൊന്നിഷ്ടമെന്ന്. നമ്മുടെ പൊന്നിഷ്ടങ്ങളെല്ലാം മാറ്റി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഈ ഒരു ആരാധനയിൽ നമുക്കതിന് കൃപയ്ക്കായി, നമ്മുടെ കുടുംബത്തിലെല്ലാവർക്കും അതിന് കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ
ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഒരു പ്രത്യേക ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കാളും കൂടുതൽ സുഹൃത്തുക്കളുടെ ഇഷ്ടങ്ങൾ, കൂട്ടുകാരികളുടെ ഇഷ്ടങ്ങളാണ് ഇന്ന് ഒരുപാട് മക്കളെ നയിക്കുന്നത്. മാതാപിതാക്കളുടെ താല്പര്യങ്ങളോ അവരുടെ അഭിപ്രായങ്ങളോ മാനിക്കാൻ കഴിയാതെ തകർച്ചയിലേക്ക് പോകുന്ന എല്ലാ മക്കളെയും ഈ ആരാധന സമർപ്പിക്കുകയാണ്. ഈശോയെ മക്കളും ഞങ്ങളെല്ലാവരും ഒരു അനുഗ്രഹമായി മാറുവാൻ ഇടവരട്ടേന്ന് ഈ ആരാധനയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. മൂന്നാണികളാൽ കുരിശിന്മേൽ ബന്ധിതനായൊരു കർത്താവേ, പീഡകളങ്ങനെ നീയേൽക്കാ ഞാനും കാരണമായല്ലോ. ബന്ധിതനായൊരു കർത്താവേ, പീഡകളങ്ങനെ നീയേൽക്കാ ഞാനും കാരണമായല്ലോ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.